हाय फ्रेंड्स वेलकम बैक टू मई चानल अब नाम इवेद कठिन पायसान ना अल कठिन पायसल अब नाम तैयार अब नमक नोक ना कठिन पायसम तैयार ना आदमे उड़पत चूड़ा वे वे नर लिटर वेलचड़क आदमी नमक और लिटर वेलचे ना चूड़ी नमुक वे तेच नमक वेट अब वे तेक समय या क्यों पर उल्ली अच्छे अच्छे कहाल अच्छे कहाल उल्ण सत्यम अदर पुरावस्तु म्यूसिय को ना पैसे कौड़ा अवड़े ना पूजा एल मसम इवे पूजी ना मचिल भगवती अब पूजी एड़क उ अल नैद्यम वो अब आ उल नाम पायसम वह सपेल पायसाणलो अलगे अद अव नमुक विचारू तुंग ना कठिन पायसमें वेट इरूट ग्राम उणकल कहुगि वृति वा इत नमक चेरत वे तेचि ती ताती वे सीमिल अटच वेवच नमुक शर्कर वे एनूट ग्राम शर्क अरी नाम इरूट ग्राम आो अर एनूट ग्राम शर्क नम पायस वे मूर शर्क नाम कुछ कठिन पायस आये अल्प ना मधुर ई अरी वेव समयको नाम और ग्ल वे चेरतीटे शर्क तुरक नाम इलाशन तुरंत अर नोकटे आवानु अब कुछ वे अड़पिड़े नोक वे वैचु अरी वो नोक अर वेट अरी वाला वंद मलया पा पाक वेटी नमक शर्क उद्धव नरी शर्क अरचान इन नमुक ती कूट इलाक इत्र ना सीमिल वच नमु ती कूट इलाकीट नाईट वैटो अम्मेड़ अमय नवरात्रि उत्सव अब अल कठिन पायसम कल इष्टान कठिन पायसम मेन पड़ नाम इलाकी नाई इलाकण शर्क कूट कुटो इन कूड़ल वे शर्क कुछ वे कुछ ना शर्क नीयन कुछ मेटी तेरू अब नाम पत् मिनट इन कलर कल नोकटे कलर नाई डार्क वन इेमारी नमुक और पत् मिनट इलाकी वटचना ऐसी मिनट इलाकी शर्क वे नाई वटी वन इन नमुक स्टेज रू टेब नये चेरत आदमी और टेबल स्पू चेत नाकटे नूँ चेत नड़ी मण वे का कहूं
ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടേബിൾ സ്പൂണും കൂടി ചേർത്ത് വെക്കാം. നമ്മളത് രണ്ട് ടേബിൾ സ്പൂണിൽ ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത ഒരു പ്രത്യേക മണമാണ്, വളരെ കൊതിപ്പിക്കുന്ന ഒരു മണമാണ് വരുന്നത്. നെയ്യ് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ജീരക പൊടിച്ചതോ ഏലക്കായ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കില്ല. നമ്മളിത് കുറേ നേരം കൊണ്ട് ഇളക്കി 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 നമ്മൾ ഇതേമാറ്റ പരുവത്തിൽ ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മള് ടൈം എടുത്ത് ചെയ്താലേ ഇതിന്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടുവരുന്നത് എല്ലാം ശർക്കരയുടെ വെള്ളമൊക്കെ വെച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. എല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരമുറി കൊട്ട തേങ്ങയാണിത്, നല്ല ഉണങ്ങിയ തേങ്ങയാണ്. അതും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നന്നായി നെയ്യിൽ വറുത്തെടുത്തതാണ്. ഇനി ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ നല്ല മൂത്ത തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാലും മതി. ഈ നെയ്യോടുകൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കൽക്കണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഈ ഏകദേശം അളവ്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു ടേസ്റ്റ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, എല്ലാ ഭാഗത്തേക്കും എത്തിക്കോട്ടെ. നമ്മുടെ കഠിന പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഉറപ്പാണ്. നമ്മളെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോ തന്നെ കഴിക്കാൻ കൊതിയാവുന്നില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആണ്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, വളരെ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് അളവിനനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നെയ്യ് ചേർക്കാവുന്നതാണ്. രാത്രി കാലത്ത് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.